നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് നൂറ്റി അമ്പത്തി ഏഴ് പുതിയ നഴ്സിംഗ് കോളേജുകൾക്ക് തുടക്കമിടുന്നു കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിന് പുതിയ കോളേജ് ഇല്ല അനുവദിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും അധികം കോളേജുകൾ അനുവദിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിനാണ് ഇരുപത്തിയേഴ് കോളേജുകൾ അനുവദിച്ചിരിക്കുകയാണ് തമിഴ്നാടിന് പതിനൊന്ന് കോളേജുകൾ അനുവദിച്ചിരിക്കുന്നു കർണാടകത്തിന് നാല് കോളേജുകൾ അനുവദിച്ചു പക്ഷേ കേരളത്തിന് ഒന്നുപോലും അനുവദിച്ചില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം രണ്ട് വർഷത്തിനുള്ളിൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കുവാൻ ഒരുങ്ങുകയാണ് പദ്ധതിക്കായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ നീക്കിവച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടൊപ്പം ദേശീയ മെഡിക്കൽ ഉപകരണ നയത്തിനും ക്യാബിനറ്റ് അംഗീകാരമായി മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി അതേസമയം കേരളത്തിന് ഇതൊന്നും അനുവദിച്ചിട്ടില്ല എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നത് നിലവിൽ നിലനിൽക്കുന്ന വലിയൊരു ആരോപണം തന്നെയാണ് എന്നാൽ പോലും ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ പോലും കേരളത്തിന് കോളേജുകൾ അനുവദിച്ചിട്ടില്ല എന്നത് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പ്രധാനമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ പ്രസംഗത്തിലൂടെ നല്ലവരായ മലയാളി സ്നേഹിതരെ നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മലയാളികളെ കയ്യിലെടുത്തു പ്രധാനമന്ത്രി വികസന സാധ്യതകൾ ലോകം അംഗീകരിച്ചു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയുടെ വികസിത ശക്തിയുടെ ഗുണം പ്രവാസികൾക്കും കിട്ടുന്നു സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെ രാജ്യം വികസിക്കുമെന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര സർക്കാരിനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പരിഗണനയാണ് കേന്ദ്രം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റെയിൽവേ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് മുൻപുള്ള സർക്കാരിന്റെ കാലത്ത് കിട്ടിയതിനേക്കാൾ അഞ്ചിരട്ടി തുകയാണ് റെയിൽവേ ബജറ്റിലൂടെ സംസ്ഥാനത്തിന് ഇപ്പോൾ കിട്ടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തെയും അദ്ദേഹം വാനോളം പുകഴ്ത്തി കേരളം വിജ്ഞാന സമൂഹമാണ് കേരളത്തിലെ ജനത ഏറെ പ്രത്യേകതയുള്ളവരാണെന്നും മോദി പറഞ്ഞു കേരളത്തിലെ മൂന്ന് സ്റ്റേഷനുകൾ ആധുനീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഇവ കേവലം റെയിൽവേ സ്റ്റേഷനുകൾ മാത്രമല്ല ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ കൂടിയാണ് കേരളത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള യാത്ര വന്ദേ ഭാരത് ട്രെയിൻ സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരള ഷൊണ്ണൂർ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചതാണ് ജല മെട്രോ ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട ആയിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രഖ്യാപിച്ചു ഇതിൽ ആയിരത്തി കോടി രൂപയുടെ തിരുവനന്തപുരം സെൻട്രൽ വർക്കല ശിവഗിരി കോഴിക്കോട് നേമം കൊച്ചുവെള്ളി സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടുന്നുണ്ട് തിരുവനന്തപുരം ഷൊണ്ണൂർ സെക്ഷനിലെ മുന്നൂറ്റി അറുപത്തി ആറ് മൂന്ന് കിലോമീറ്റർ വേഗം കൂട്ടാൻ ട്രാക്ക് നവീകരണ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു പാലക്കാട് ഡിണ്ടികൽ മേഖലയിലെ റെയിൽവേ ലൈൻ വൈദ്യീകരണ പ്രവർത്തനത്തിനും തുടക്കമായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടാണ് പ്രധാനമന്ത്രി തിരിച്ചു പോയത് പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് കേരളം തഴയപ്പെട്ടു എന്ന വലിയൊരു ചോദ്യം ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത